നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിലെ യു എൻ ഇടക്കാല സേനയുടെ രണ്ട് ശ്രീലങ്കൻ സൈനികർക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഉത്തരവാദിത്വം ഇസ്രായേൽ പ്രതിരോധ സേന ഏറ്റെടുത്തു. തുടർച്ചയായി 3 തവണയാണ് യു എൻ സേനയുടെ നിരീക്ഷണ ടവറിന് നേരെ ഇസ്രായേൽ വെടിയുതിർത്തത്. ഇതോടെ ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്തു വന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അടക്കം നേരത്തെ തന്നെ യു എന്നിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വെടിവെപ്പിനെ ഗൗരവത്തോടുകൂടിയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിനെ യു എൻ സമാധാന സേനയ്ക്ക് നേരെ ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേലിനോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. 48 മണിക്കൂറിനിടയിൽ 2 തവണ യു എൻ സമാധാന സേനാ അംഗങ്ങൾക്ക് നേരെ ഇസ്രായേൽ വെടിയുതിർത്തതിന് പിന്നാലെയാണ് ബൈഡന്റെ നിർദ്ദേശം. ഇത് തികച്ചും പോസിറ്റീവായ നിർദ്ദേശമാണ് എന്നും അമേരിക്ക വ്യക്തമാക്കി. അതേസമയം ഇസ്രായേലിനെതിരായ ശക്തമായ ഭാഷയിലാണ് യു എൻ പ്രതികരിച്ചിരിക്കുന്നത്. യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ബോധപൂർവമായ ആക്രമണവും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ 1701 സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയത്തിന്റെയും ഗുരുതരമായ ലംഘനമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന ഇസ്രായേലിനെ നേരത്തെ അറിയിച്ചിരുന്നു. ലബനനിലെ യു എൻ ഇടക്കാല സേനയുടെ 2 ശ്രീലങ്കൻ സൈനികർക്ക് പരിക്കേറ്റ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ പ്രതിരോധ സേന ഏറ്റെടുത്തിരുന്നു. നഖൂറയിലെ യൂണിഫിൽ ബേസിന് ചുറ്റും തമ്പടിച്ച IDF സേനകൾ പെട്ടെന്നുണ്ടായ അപായ മുന്നറിയിപ്പിനെ തുടർന്നാണ് വെടിയുതിർത്തത് എന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ നടപടികളിൽ അപലപിച്ചുകൊണ്ട് ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. തങ്ങളുടെ 2 സൈനികരെ പരിക്കേൽപ്പിച്ച IDF ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായാണ് ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചത്.